ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ മരണമാസന്നമാവുന്നു. അദ്ദേഹം കരയാൻ തുടങ്ങി. ആളുകൾ ചോദിച്ചു, മാ യുബ്കീക്, എന്തിനാണ് ഈ കരച്ചിൽ? ഖാല മാ അബ്കി ദസഅൻ മിനൽ മൗതി വലാ ഹർസൻ അലദ്ദുനിയാ, ഞാൻ കരയുന്നത് മരണത്തെ പേടിച്ചുകൊണ്ടോ ഇവിടെ ഒരുപാട് കാലം ജീവിക്കണമെന്ന് കൊതിച്ചുകൊണ്ടോ അല്ല. ولكن ابكي ഞാൻ കരയുന്നത് على ما يفوتني من ضمى الهواجر, ഉച്ചനേരത്തെ ആ ഒരു ദാഹം ഇനി കിട്ടില്ലല്ലോ. ചൂടുകാലത്തെ സുന്നത്ത് നോമ്പ് വെക്കുക, ഇത് മുഅ്മിനീങ്ങളുടെ പതിവായിരുന്നു. ഇന്നത്തെ പോലൊക്കെ ചൂടുള്ള സമയത്ത്, ചൂട് സമയം ദാഹിക്കുന്ന ഏറ്റവും ശരീരത്തിന് ദാഹം തോന്നുന്ന സമയമാണ് ആ നേരത്ത് സുന്നത്ത് നോമ്പ്. അത് ചെയ്തിരുന്നു മഹാന്മാരായ, എന്തിനെന്നറിയോ? നാളെ പരലോകത്തെ ചൂടിൽ രക്ഷ കിട്ടാൻ വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ഇവിടെ ഒരു ചൂട് സഹിക്കുക, ശരീരം കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ. അങ്ങനെ ഒരു ത്യാഗം ഇനി മരിച്ചു പോയാൽ സുന്നത്ത് നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ. ഏറ്റവും നല്ല മഴ പെയ്യുന്ന തണുപ്പുള്ള രാവുകളിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാനും മരിച്ചാൽ കഴിയില്ലല്ലോ എന്നോർത്ത് ഞാൻ കരയുകയാണെന്ന് പറഞ്ഞ മഹാനാണ് ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു. അവരൊക്കെ പിടിച്ചത് അങ്ങനെ, നമ്മളോരോ പഠിച്ചോനെ, എന്റെ കുട്ടിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ റബ്ബേ, കുടിക്കൽ കഴിഞ്ഞിട്ട് ആകെ 2 മാസമല്ലേ ആയിട്ടുള്ളൂ, പഠിച്ചോനെ ഇപ്പൊ തന്നെ കൊണ്ടുപോകാണോ? അവര് പേടിക്കണത് റബ്ബേ ഇനി ആ ഉച്ച നേരത്ത് നോമ്പുൽക്കാൻ കഴിയില്ലല്ലോ മരിച്ചുപോയാൽ. ആ തണുപ്പുള്ള രാത്രിയിൽ എല്ലാവരും കടന്നുറങ്ങുമ്പോ ശരീരം കടന്നുറങ്ങാൻ മൂടി പുതച്ച് കിടക്കാൻ ഒരുപാട് കൊതിക്കുന്ന നേരത്ത് തണുത്ത വെള്ളം കൊണ്ട് ഒതുവെടുത്ത് നിനക്ക് വേണ്ടി ഉറക്കമൊളിച്ച് നിസ്കരിക്കാൻ ഇനി മരിച്ചാൽ സാധ്യമല്ലല്ലോ. ഇങ്ങനെയാണ് അവർ പേടിച്ചത്. മരിക്കുന്ന നേരത്ത് ചിന്തയും അള്ളാഹുവിനുള്ള സമർപ്പണമാണ്. ഇതൊക്കെ ജീവിതത്തിന്റെ സത്തകളാണ് ഈ ചരിത്രങ്ങളൊക്കെ, ജീവിതത്തിന്റെ സത്തകൾ. ഒരു മനുഷ്യന്റെ മുഴുവൻ ജീവിതം എടുത്താൽ അതിന്റെ അവസാനമാണ് നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഹസനുൽ ഖാത്തിമത്ത് നൽകുമാറാകട്ടെ. അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഉണ്ട്, മുബാറക് എന്നവരുടെ മകൻ, മുബാറക് എന്ന മഹാമനുഷ്യന്റെ മകൻ. അതൊരു വലിയ ചരിത്രമാണ്. അത് നിങ്ങൾ ആ ചരിത്രം കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. മുബാറക് എന്ന് പറയുന്നത് അദ്ദേഹം എത്യോപ്യക്കാരനായ ഒരു അടിമയായിരുന്നു മുബാറക് എന്നവര്. അദ്ദേഹം ഒരു മുതലാളിക്ക് ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മൂസബിന് മറിയം എന്നാണ്, അങ്ങനെ അറിയപ്പെട്ടിരുന്ന ഒരു മുതലാളി. മൂസബിന് മറിയം, ഈസബിന് മറിയം നബിയാണ്, പക്ഷെ മൂസബിന് മറിയം എന്ന ഇവരുടെ പേര്. അദ്ദേഹത്തിന്റെ അടിമയായി ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ആര്? മുബാറക് എന്ന് പറഞ്ഞ ആള്. മുന്തിരിത്തോട്ടമാണ് ജോലി. മുതലാളി 3.5 വർഷം കഴിഞ്ഞ് വന്നിട്ട്, തോട്ടത്തിലേക്ക് വന്നിട്ട് മുബാറക്കിനോട് പറഞ്ഞു, മുബാറക്കേ നല്ല മധുരമുള്ള മുന്തിരി കൊണ്ടുവാ. അപ്പൊ ഒരു കൊല മുന്തിരി കൊടുത്തു, നല്ല പുളി, ഇത് പുളിയാണ്, മധുരമുള്ളത് കൊണ്ടുവാന്ന്. അപ്പൊ വേറൊന്നും കൊണ്ടു കൊടുത്തു, അതും പുളി. മുബാറക്ക് ഈ പുളിയും മധുരം നിനക്കറിയില്ലേ, ഒരു മധുരമുള്ള ഒരു കൊല കൊണ്ടുവാ എനിക്ക് ഇപ്പൊ കഴിക്കാൻ. വേറൊന്ന് കൊണ്ടുകൊടുത്തു, അതും പുളിയാണ്. അപ്പൊ ചോദിച്ചു, മുബാറക്കേ ഇതെന്താണ് കഥ? പറഞ്ഞു, ഇതിലെ പുളിയും മധുരവും അറിയണമെങ്കിൽ ഞാനൊന്ന് രുചിച്ചു നോക്കണ്ടേ? നിങ്ങൾ എന്നോട് ഈ തോട്ടം നോക്കാനല്ലേ ഏൽപ്പിച്ചത്? ഇതിലെ മുന്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ തിന്നു നോക്കിയിട്ടില്ല ഇത്രയും കാലമായിട്ട്, എനിക്കറിയില്ല. അങ്ങനെയുണ്ടോ കച്ചവടക്കാർ, കച്ചവട സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർ? അങ്ങനെയുണ്ടോ? മുതലാളിമാർ ഏൽപ്പിച്ചത് മാത്രം, അതിനപ്പുറം ചെയ്യൂല, അതിനപ്പുറം 1 പൈസ എടുക്കൂല, അതിനപ്പുറം 5 പൈസ കൈപ്പറ്റൂല, സത്യസന്ധമായി ചെയ്യുന്ന കച്ചവടം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോഴാണ് മഹാനായി മനുഷ്യൻ ചിന്തിക്കുന്നത്, തന്റെ സുന്ദരിയായ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഇതിലും പറ്റിയ ചെറുപ്പക്കാരനുണ്ടോ? മുബാറക്കിനോട് ചോദിച്ചു, മുബാറക്കേ എന്റെ പൊന്നുമോൾ, സുന്ദരിയായ എന്റെ മകളെ, അവളെ കല്യാണം കഴിക്കാൻ യോഗ്യനായ ആൾ ആരാണ്? ആർക്കാണ് ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്? നിന്റെ അഭിപ്രായം എന്ത്? മുബാറക് എന്നവര് പറഞ്ഞു, ഇസ്ലാമിന്റെ മുമ്പ് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നതൊക്കെ പേരും പ്രശസ്തിക്കും വേണ്ടിയാണ്. ഇസ്ലാം വന്നു, അതൊക്കെ നിർത്തി. ഇസ്ലാം അത് പൊളിച്ചെഴുതുകയുണ്ടായി. ക്രിസ്ത്യാനികൾ കല്യാണം കഴിച്ചിട്ടുണ്ട് ഭംഗി നോക്കിയിട്ട്, ജൂതന്മാർ കല്യാണം കഴിക്കാറുണ്ട് സമ്പത്ത് മോഹിച്ചിട്ട്, മുസ്ലിമീങ്ങൾ കല്യാണം കഴിക്കാറുണ്ട് അവരുടെ മതബോധം നോക്കിയിട്ട്. ഇതിൽ നിങ്ങൾ ഏത് വിഭാഗത്തെ പിൻപറ്റുന്നുവോ നിങ്ങൾ അവരിൽപ്പെട്ട ആളാണ്. മറുപടിയാണ് ഈ പറഞ്ഞത്, എന്റെ മോൾ ആർക്ക് കെട്ടിച്ചുറുക്കേണ്ടത്? ഇസ്ലാമിന്റെ മുമ്പ് തറവാട് നോക്കിക്കെട്ടാറുണ്ട്, ക്രിസ്ത്യാനികൾ കല്യാണം കഴിക്കാറുണ്ട് വെറും ഭംഗി നോക്കിയിട്ട്, ജൂതന്മാർ കല്യാണം കഴിക്കാറുണ്ട് പൈസ കിട്ടാൻ വേണ്ടിയിട്ട്, മുസ്ലിമീങ്ങൾ കല്യാണം കഴിക്കാറുണ്ട് ഒരു മനുഷ്യന്റെ ദീൻ നോക്കിയിട്ട്.
നിങ്ങൾ ആരെ ഇമിറ്റേറ്റ് ചെയ്യുന്നുവോ നിങ്ങൾ അവരിൽപ്പെട്ട ആളാണ്. അപ്പൊ എന്താ ചെയ്യാ? ഉപാറൊക്കെ എന്റെ മോളെ ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. നിങ്ങളുടെ മോളോട് ചോദിക്കുന്നു, അവൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. മോളോട് ചോദിച്ചു, നമ്മൾ ഇന്നത്തെ പെൺകുട്ടികളെ പോലെയല്ല ആദ്യം ഉറപ്പിച്ചു വെക്കണല്ല, കുട്ടികളല്ല പെൺകുട്ടികളെ ആദ്യം ഉറപ്പിച്ചു വെക്കുക, വാപ്പിമ്മയിലല്ലേ ഉറപ്പിക്കണത്. ഇപ്പോ ഓല ഉറപ്പിച്ചു വെച്ചു, എന്നിട്ട് പിന്നെ തരാ ഇന്ന സ്ഥലത്ത് ഇന്ന ചക്കനാണോ, എൻ്റെ പേര് ഇതാണ്, അഡ്രസ്സ് ഇതാണോ, വേണേ വിളിച്ചോളി. ആ ഓളതൊന്നും ചെയ്തിട്ടില്ല, നല്ല മോളാണ്. ആ മോള് മോളോട് ചോദിച്ചു, മോളെ വാപ്പാക്ക് നിന്നെ മുബാറക്കിന് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, മോൾക്കത് ഇഷ്ടമാണോ? വാപ്പാ ഹൽ റദീതഹുലി, എനിക്ക് വേണ്ടി ഹൃദയാംപിളയായി മുബാറക്കിന് അങ്ങ് ഇഷ്ടപ്പെട്ടു പോ. ആ മോളെ അവൻ സത്യസന്ധനാണ്, സത്യസന്ധനാണ്, സത്യസന്ധതയുള്ള ആളാണ്. ഇന്ന് ആൾക്കാർക്ക് അന്ന് പൈസ വേണ്ടത് സത്യസന്ധത ഉണ്ടെന്ന് കാര്യമില്ല. ദീനുണോ അഞ്ചോ നിസ്കരിക്കേണ്ട അല്ലെ, കീശയില് നാല് കാശില്ല, സുബ്ഹാൻ, അതൊക്കെയാണ് പരാതി. ഇതാണ് ദീനാണ് നോക്കേണ്ടത് എന്ന് ശരിയായിട്ട് പറയാം. നമ്മൾ പറയാം അത് വേണ്ട, സുബ്ഹാനല്ലാഹ്, പിന്നെ എങ്ങനെ ഈ ഉമ്മത്തിന് ഖൈർ ഉണ്ടാവുക? അങ്ങനെ ആ മോള് ചോദിച്ചു, ഉപ്പാ മുബാറക്കിനെ എനിക്ക് പുതിയാപ്പിളയെ അങ്ങ് സ്വീകരിക്കാൻ അങ്ങക്ക് തൃപ്തിയാണോ? ഞാൻ മോളെ ഉപ്പാക്ക് തൃപ്തിയാ, ഉപ്പാക്ക് തൃപ്തിയാണെങ്കിൽ എനിക്കും തൃപ്തിയായി ഉപ്പാ ഇത് പറഞ്ഞ മോളാണ് മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹുവിന്റെ ഉമ്മ. ആ മോളെ കല്യാണം കഴിച്ചു, മുബാറക് എന്നവരെ അടിമയായ, മുബാറക് എന്നവരെ മോചനം ചെയ്ത് സ്വതന്ത്രനാക്കുകയാണ് ഉണ്ടായത്. ആ മോളിൽ, ആ ഭാര്യയിൽ ജനിച്ച മകനാണ് ലോകം കണ്ട പ്രഗൽഭനായ പണ്ഡിതൻ അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു ആ വലിയ വലിയ മഹാ മനുഷ്യന്റെ മകൾക്ക്, ആ ത്യാഗം ചെയ്ത വാപ്പാക്ക് ജനിച്ച മോനാണ് അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു. ലോകത്തോട് വിട പറയുമ്പോ, മരിക്കാൻ പോകുമ്പോ, യാത്ര ചൊല്ലി, യാത്രാമൊഴി ചൊല്ലി, അവസാനത്തെ അവസാനത്തെ വാക്ക് ചൊല്ലി ലോകത്തോട് വിട പറയുമ്പോ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹുവിനെ ചിരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ് ഓതിയത്, സൂറത്തു സ്വാഫാത്ത്. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ഈ ദിവസത്തിന് വേണ്ടിയാണല്ലോ പ്രവർത്തിക്കേണ്ടവരൊക്കെ പ്രവർത്തിക്കേണ്ടത്, ഈ നാളിന് വേണ്ടിയാണ്, ഈ നേരത്ത് ചിരിക്കാൻ വേണ്ടി. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ഈ നേരത്ത് ഞാൻ പോകുന്ന പോലെ പോകാനാണല്ലോ പരിശ്രമിക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ലോകത്തോട് യാത്ര പറഞ്ഞ മഹാനാണ് അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു തആല അൻഹു. മഹാനായ സരിയു സഖ്തി റഹ്മത്തുല്ലാഹി അലൈഹി, ബഹുമാനപ്പെട്ടവർ മരിക്കാൻ കിടക്കുമ്പോ ബഹുമാനപ്പെട്ടവരുടെ അരികത്തേക്ക് ചെന്നു ലോകം കണ്ട പ്രഗൽഭനായ ഇമാം ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുല്ലാഹി അലൈഹി സരിയു സഖ്തിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? ഫഅൻഷ യഖൂൽ, ഒരു പാട്ട് പാടി, കൈഫ അഷ്കു ഇലാ തബീബി യമാബി വല്ലദി ബി അസാബനി മിൻ തബീബി. ഞാൻ എങ്ങനെയാണ് എന്റെ ഡോക്ടറെ പറ്റി പരാതി പറയാ, എന്റെ ഡോക്ടറാണല്ലോ എനിക്ക് ഈ അസുഖം തന്നത്, എന്റെ ഡോക്ടറെ കുറിച്ച് എനിക്ക് പരാതി പറയാൻ കഴിയില്ലല്ലോ. മരിക്കുമ്പോ വിഷമമുണ്ടാവില്ലേ, അവിടെ വേദന ഉണ്ട്, ഇവിടെ വേദന ഉണ്ട്, എനിക്കത്, എന്റെ കാല്, എന്റെ ഇതൊക്കെ പറയാൻ തോന്നും. ഞാനത് പറയില്ല, എന്റെ ഡോക്ടറാണ് എനിക്കിതൊക്കെ തന്നത്, എന്റെ ഡോക്ടറോട് ഞാൻ പരാതി പറയൂല എന്ന് പറഞ്ഞ മഹാനാണ് സരിയു സഖ്തി റഹ്മത്തുല്ലാഹി അലൈഹി.